മഹായുദ്ധത്തിന്റെ ഇനിയും വിട്ടുമാറാത്ത ഭീതിയിൽ ലോകം നിൽക്കുമ്പോഴും സന്തോഷ സൂചിക പുറത്തുവിട്ടിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന. തുടർച്ചയായ 5 വർഷവും ഫിൻലാൻഡിലെ ജനങ്ങൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ജനത. വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുൻനിരയിൽ സ്ഥാനം പിടിച്ച പട്ടികയിൽ രണ്ടാമതെത്തിയിരിക്കുന്നത് ഡെൻമാർക്കാണ്. ഐസ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ്, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായിട്ടായിരുന്നു ഈ സന്തോഷ സൂചികയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് വർത്തമാന കാലത്തെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ബൾഗേറിയ, റൊമാനിയ, സെർബിയ എന്നീ രാജ്യങ്ങൾ ഈ പട്ടികയിൽ നില മെച്ചപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ അവരും യുദ്ധാശങ്കയിലാണ്. മധ്യകാല യുഗത്തിൽ നാട്ടുരീതികൾ വാഴുന്ന അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും ദുഃഖിതരായവരുടെ രാജ്യം. സാമ്പത്തിക തകർച്ചയിൽ വലയുന്ന ലെനനോൺ 2 സ്ഥാനത്ത് എത്തിയപ്പോൾ സിംബാബ്വെയാണ് ഇക്കാര്യത്തിൽ 3 സ്ഥാനത്തുള്ളത്. താലിബാൻ മരണത്തിന് കീഴിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട അഫ്ഗാൻ കഴിഞ്ഞ വർഷവും ഈ പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു ഇടം പിടിച്ചത്. ജനങ്ങൾ തന്നെ അവരുടെ സന്തോഷം സ്വയം വിലയിരുത്തുന്ന രീതിയിലുള്ള പഠനമുറ സ്വീകരിക്കുന്ന സന്തോഷ സൂചിക ഇത് 10 വർഷമാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. 0 മുതൽ 10 വരെയുള്ള സ്കെയിൽ രേഖപ്പെടുത്തുന്ന സന്തോഷം, സംതൃപ്തി, ജീവിത സൗകര്യങ്ങൾ എന്നിവയുടെ കഴിഞ്ഞ 3 കൊല്ലത്തെ ശരാശരി കണക്കാക്കിയാണ് സൂചികയ്ക്ക് രൂപം കൊടുക്കുന്നത്. വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ പതിവ് പോലെ മുൻനിരയിലെത്തിയപ്പോൾ ഇത്തവണ അമേരിക്കയ്ക്കും ഫ്രാൻസിനും നില മെച്ചപ്പെടുത്താനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 സ്ഥാനങ്ങൾ മുകളിലേക്ക് കയറി അമേരിക്ക 16 സ്ഥാനത്തെത്തിയപ്പോൾ ഫ്രാൻസ് ഇതുവരെയുള്ള ഏറ്റവും മികച്ച റാങ്കിംഗ് ആയ 20 സ്ഥാനത്തെത്തി. നേരത്തെ സൂചിപ്പിച്ച വ്യക്തിഗത സന്തോഷം, സംതൃപ്തി, ജീവിത സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഓരോ രാജ്യത്തെയും GDP, സാമൂഹ്യ സഹായങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യം, അഴിമതി എന്നിവയും ഈ സൂചിക തയ്യാറാക്കുവാനായി കണക്കിലെടുക്കും. ഇത്തവണ ഇതാദ്യമായി സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി കണക്കിലെടുത്ത് ജനങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു വക്താവ് പറഞ്ഞു. ഏകദേശം 18 ജനങ്ങളുടെ ആശങ്കയും ഉത്കണ്ഠയും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന പദ്ധതികൾക്കായുള്ള വിഭാഗമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്നിരുന്നാലും ഇത് എത്രമാത്രം സത്യത്തോട് അടുത്തു നിൽക്കുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ലഭിക്കുന്ന വിവരങ്ങളുടെ സത്യസന്ധത പരിശോധിച്ചതിന് ശേഷമാണോ പഠനം നടത്തുന്നത് എന്നത് ഒരു ചോദ്യമാണ്. പിന്നെ പഠനം നടത്താനായി ശേഖരിക്കുന്ന വിവരങ്ങളുടെ സ്രോതസ്, പഠനം നടത്തുന്നവരുടെ മുൻവിധികൾ എന്നിവയും ഇതിന്റെ ബലനിർണയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്നതിൽ സംശയമില്ല. ഈ വർഷത്തെ റിപ്പോർട്ടിൽ അത്തരത്തിൽ സംശയങ്ങൾ ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ദുഃഖിതരായുള്ളവർ വസിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 11 സ്ഥാനത്താണ് ഇന്ത്യ. കടുത്ത ഭക്ഷ്യക്ഷാമത്തിൽ വലയുകയാണ് ശ്രീലങ്ക എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ മാസങ്ങൾക്ക് മുൻപേ വന്നു തുടങ്ങിയതാണ് വിദേശ കരുതൽ സംരക്ഷിക്കുവാൻ പല അത്യാവശ്യ സാധനങ്ങളുടെ ഇറക്കുമതി കൂടി തടഞ്ഞിരിക്കുകയാണ് ഈ രാജ്യം. ശരിക്കും ഒരു ക്ഷാമത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ശ്രീലങ്കയിലെ ജനങ്ങൾ ഇന്ത്യക്കാരെക്കാൾ സന്തുഷ്ടരാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഭക്ഷ്യക്ഷാമവും അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനയും കൊടുമ്പിരികൊള്ളുമ്പോൾ സന്തോഷം, സംതൃപ്തി, ജീവിത സൗകര്യം എന്നീ മാനദണ്ഡങ്ങൾ എങ്ങനെ ഉയർന്നു നിൽക്കുമെന്നത് ഒരു പക്ഷേ പഠനം നടത്തിയവർക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരിക്കും. ദുഃഖിതരുടെ പട്ടികയിൽ ഇന്ത്യയെക്കാൾ വളരെ താഴ്ന്ന് 20 സ്ഥാനത്താണ് ശ്രീലങ്കയുടെ നില. ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമനിലെ ജനങ്ങളും ഇന്ത്യക്കാരെക്കാൾ സന്തുഷ്ടരാണത്രേ. ദുഃഖിതരുടെ പട്ടികയിൽ ഇന്ത്യക്ക് പുറകിൽ 15 സ്ഥാനത്തുള്ള യമനിൽ ജനങ്ങൾ ജീവനും കൊണ്ടോടുന്ന അവസ്ഥയായിരുന്നു. പകർച്ചവ്യാധികൾ കശക്കിയെറിഞ്ഞ എത്യോപ്യയും ഈ പഠന പ്രകാരം ഇന്ത്യയെക്കാൾ സന്തുഷ്ടരായവരുടെ രാജ്യമാണത്രേ. ഏറെ നാളുകളായി ഗുരുതരമായ അക്രമ സംഭവങ്ങളൊന്നും നടക്കാത്ത ഇന്ത്യ സമാധാനത്തിൽ കഴിയുകയാണ്. പാകിസ്ഥാനിൽ അടുത്ത ദിവസമാണ് പള്ളിയിൽ ബോംബ് പൊട്ടിയതും ഓസ്ട്രേലിയൻ ടീമിന്റെ പര്യടനം പാതിവഴിയിൽ ഉപേക്ഷിക്കുമോ എന്ന ആശങ്ക ഉയർന്നതും. നേരത്തെ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം സുരക്ഷാ കാരണങ്ങളാൽ പാകിസ്ഥാൻ പര്യടനം റദ്ദാക്കിയിരുന്നു. കടം കയറി നിലയില്ലാ കയ്യത്തിൽ താഴുന്ന പാകിസ്ഥാനും ഇന്ത്യയെക്കാൾ ഏറെ സന്തുഷ്ടമുള്ള രാജ്യമാണത്രേ. ഇത്തരത്തിൽ സാധാരണക്കാരന്റെ ബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. ഇത് തന്നെയാണ് ഇത്തരമൊരു ഗൂഢാലോചനയായിരിക്കുമെന്ന് സംശയം വരാൻ കാരണം.